പൊന്നൂസ് വളരെ ഹാപ്പിയായിട്ട് പോകുന്നത് മിമ്മിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചിറ്റമാരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ മിമ്മി ഉള്ളത്. രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ബഹളമായിരുന്നു മിമ്മിനെ കാണണമെന്നും പറഞ്ഞ്. അപ്പോൾ ഇത് മിമ്മി ആരാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് മിമ്മി. ഇതൊരു സൺ ക്യോനൂർ ബേഡാണ്. അപ്പോൾ ഇത് മിമ്മി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മിമ്മിക്കുട്ടീനെ കാണാൻ ചെന്നപ്പോഴേക്കും അമ്മാമ്മ ഫുഡ് കൊടുക്കുമായിരുന്നു അവിടെ. നമ്മൾ പേര് വിളിക്കുമ്പോഴൊക്കെ വിളി കേൾക്കും കേട്ടോ. എന്തായാലും അമ്മാമ്മയായിട്ട് നല്ലപോലെ ഇണങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൊന്നൂസിനെ തൊടാൻ വേണ്ടിയിട്ട് മിമ്മീനെ ഇതേ പുറത്തെടുത്തിരിക്കുവാണല്ലോ. പൊന്നു നിമ്മിനെ വിളിച്ചേ, നിമ്മിനെ വിളിക്ക്, നിമ്മിനെ വിളിച്ച. നിമ്മി എല്ലാരെയും കണ്ടത് പേടിച്ചിരിക്കണം കേട്ടാ. പൊന്നൂസ് നിമ്മിനെ വിളിച്ചേ, നിമ്മിനെ വിളിച്ചേ, വിളിച്ചേ. ഇപ്പൊ പൊന്നൂസിന്റെ പേടിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ എന്നെ ഒന്ന് തൊടിക്കും, ഒന്ന് ചിറ്റനോട് ചോദിക്കുവാണ് കേട്ടോ. പൊന്നൂസ് തൊട്ടോ. പതിയെ പൊന്നൂസ് തലയിൽ പിടിക്കേ. ഇല്ല ഇല്ല, തലയില് കണ്ണിത്തിന് മാറ്റിയോ പൊന്നൂസ്. തൊട്ട് കഴിഞ്ഞപ്പോൾ പൊന്നൂസിൻ്റെ പേടി ശരിക്കും മാറിയിട്ടോ. പക്ഷെ അത് അമ്മാമ്മയുടെ തോളയിൽ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നില്ല. പതിയെ അമ്മാമ്മ അതിനെ തോളയിൽ നിന്നൊക്കെ എടുത്തത് പൊന്നൂസിൻ്റെ കയ്യിലേക്ക് കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ പേടി ഇപ്പോൾ മാറിയിട്ടുണ്ട്. മിമ്മിനെ വീഡിയോ കോളിലൂടെയാണ് പൊന്നൂസ് ആദ്യം കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ മുതലുള്ള ബഹളമായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ വരണം, എനിക്ക് മിമ്മിനെ തൊടണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും ഒരുപാട് പേടിക്കുമെന്നാണ് ഓർത്തത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പൊന്നൂസ് അതിനെ തൊടാനും എടുക്കാനൊക്കെ തുടങ്ങി. അത് ചുണ്ടുകൊണ്ട് നമ്മളിങ്ങനെ കൊത്തുന്നത് പോലെ വരുന്നുണ്ട്. പക്ഷെ വേദനയൊന്നും എടുക്കുന്നില്ല. എന്നാലും നമുക്ക് പെട്ടെന്ന് പേടിയാകും കേട്ടോ അങ്ങനെ കാണിക്കുമ്പോൾ. പൊന്നൂസ് ഇഷ്ടയോ? ഇഷ്ടപ്പെട്ട കൊണ്ടുപോവാം, കൊണ്ടുപോവാം, തരുമെന്ന് വെക്ക്. പൊന്നൂസ് നിമ്മിനെ വിളിച്ച, ഒന്നും കൂടി വിളിക്ക്. കണ്ണ് കണ്ണ പൊന്നൂസിന് എങ്ങനെയെങ്കിലും മിമ്മി ഒന്ന് മടിയിലൊക്കെ ഇരുത്തണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ മിമ്മി അമ്മാമ്മയുടെ അടുത്തുനിന്ന് വരുന്നേ ഇല്ലായിരുന്നു കേട്ടോ. അത് കാരണം പൊന്നൂസ് നോക്കി തന്നെ നിൽക്കുമായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ബേഡിനെ പൊന്നൂസ് ഇങ്ങനെ ഇത്ര അടുത്ത് കാണുന്നത്. പെറ്റായിട്ടാണെങ്കിൽ ഡോഗിനെയൊക്കെ കണ്ടിട്ടുണ്ട്, പപ്പീസിനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ബേഡിനെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്ര അടുത്ത് കാണുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പൊന്നൂസ്. നിമ്മി വരണുണ്ടോ? നിമ്മി നിമ്മിനെ വിളിക്ക്. ദേ നിമ്മി നോക്കണുണ്ട് ട്ടാ. ഇനിയും വിളിക്ക്, നിമ്മിന്ന് വിളിക്ക്, നിമ്മിനെ വിളിക്ക്. നിമ്മിയുടെ ഊഞ്ഞാല കണ്ടു. നിമ്മിക്ക് നിമ്മി എന്താ കഴിക്കുന്നേ? ആപ്പിൾ കഴിക്കും അല്ലേ. പാരറ്റ്.
മിമ്മിയുടെ ഉന്നാലെ അത് പൊന്നൂസിരുന്നാടോ ഊഞ്ഞാലിരുന്നാടോ അത് പൊട്ടിപ്പോകും, അത് കിളിയുടെ അല്ലേ. മിമ്മി ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പൊന്നൂസിനാണെങ്കിൽ എങ്ങനെയെങ്കിലും മിമ്മിനെ ഒന്ന് പൊന്നൂൻ്റെ വീട്ടിലെത്തിക്കണം കേട്ടോ. അതിനുവേണ്ടി കുറേ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ അമ്മാമ്മേനോട് ചോദിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. എന്താ തിന്നേ? കൈ കടിച്ചു തിന്നോ? വേദന എടുത്തോ? നിമ്മിക്ക് ഊഞ്ഞാലുണ്ടല്ലേ. ചേട്ടൻ കെട്ടി വെച്ചോ? തന്നു. നിമ്മിനെ വിളിക്ക്. താങ്ക് യു പറഞ്ഞോ. ആരോട്? മിമ്മി താങ്ക് യു പറഞ്ഞോ പൊന്നൂസിനോട്. എന്നാ നിമ്മിനെ ഒന്ന് തൊട്ടേ പോയിട്ട്. നിമ്മിനെ തൊടാവോ? തൊടാൻ അറിയില്ലേ. അതെന്താ അറിയാത്ത? നിമ്മി ഒന്നും ചെയ്യൂല, പോയി തൊട്ടോയിക്കോട്ടോ. നിമ്മിനെ ഇറക്കി വിട്ടാ അത് പറന്നു പോകും. നിമ്മിനെ വിളിക്ക്. മതി കഴിച്ചതൊന്നും, അത് കഴിക്കട്ടെ, ഇനി വിശക്കൂലേ. ദേ വിളി കേട്ട് കണ്ടോ. നിമ്മീന്ന് വിളിച്ചേ. ആ നിമ്മിനെ തുറക്കാൻ പറ്റില്ല, അത് കരയും. മിമ്മിക്ക് ഉറക്കം വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നിമ്മിനെ ഉറക്കാം. എവിടെ കിടത്തും? നിമ്മിനെ എവിടെ കിടത്തണ്ടേ? കഴിച്ചു കഴിഞ്ഞോ? പിന്നെ നിമ്മിന്ന് വിളിക്ക്. നിമ്മി നിമ്മി ഇങ്ങോട്ട് വാ, എൻ്റെ കയ്യിൽ വാ. ഒരു മിനിറ്റ്. അങ്ങനെ അമ്മാമ്മയും പൊന്നൂസും കൂടി മിമ്മിക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് പൊന്നൂസിൻ്റെ കൈ പിടിപ്പിച്ച് കൊടുത്ത് നോക്കുന്നുണ്ട്. പക്ഷേ മിമ്മി വന്ന് കൊത്തിയെടുക്കുമ്പോഴത്തേക്കും പൊന്നൂസ് പേടിച്ചത് താഴെ ഇടും കേട്ടോ. എന്തായാലും മിമ്മിനെ കണ്ടിട്ട് പൊന്നൂസ് വളരെ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ മിമ്മിനെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.